കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾ, പ്രത്യേകിച്ച് അനുയോജ്യ രത്നം, സംഖ്യാ നിറം എന്നിവ അറിയാനും പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് വാസ്തുവിദഗ്ധനും അക്ഷയുടെ കൂടുതൽ സംസാരിക്കാൻ നിങ്ങളോടൊപ്പം ഇപ്പം സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു. തത്സമയം നിങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പർ, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാം. താഴെ എസ് എം എസ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട്. മുമ്പേ എൻ ടി വി എന്ന് മുമ്പേ ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ നമ്പർ ഒന്നാണ്. ചുവപ്പ് നിറമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 19 തീയതി അവിട്ടം നക്ഷത്രം 24 നാഴിക 12 വിനാഴികയുണ്ട്. പലതരത്തിലുള്ള അറിവ് കൊണ്ടും ബുദ്ധി സാമർത്ഥ്യം കൊണ്ടും ഈ നക്ഷത്രക്കാർ എല്ലാറ്റിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. വൈര്യ നിര്യാതനത്തിൽ ഇവർക്ക് ആനയുടെ സ്വഭാവമാണ്. അവസരം വരുമ്പോൾ പകരം വീട്ടുന്ന സ്വഭാവം ഇവർക്കുണ്ട്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അസാധാരണമായ കഴിവുള്ളവരായിരിക്കും. സഹോദര ബന്ധം തൃപ്തികരമാണെങ്കിലും സഹോദരിയുമായിട്ടുള്ള ബന്ധം അത്ര നന്നായിരിക്കത്തില്ല. ഈ വർഷം അവസാനത്തോടുകൂടി കുംഭക്കൂറുകാർക്ക് ഏഴശനി കണ്ടകശനി തുടങ്ങുകയാണ്. അപ്പോൾ അടുത്ത 2.5 വർഷം വളരെ കരുതിയിരിക്കേണ്ട സമയമാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ശ്രീകുമാർ. ശ്രീകുമാർ, എന്താണ് അറിയേണ്ടത്? പറഞ്ഞോളൂ. ഒന്നുകൂടെ പറഞ്ഞോളൂ, വ്യക്തമായില്ല. ശരി, പറഞ്ഞോളൂ. ഒക്ടോബർ 2 1984 രാവിലെയാണോ? രാവിലെ. 6:00 നും 6:30 നും ആണോ? 6:10 നും. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കേരളം. എവിടെ? എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. പൂരാട നക്ഷത്രമാണോ? അതെ. പൂരാട നക്ഷത്രക്കാർക്ക് ഈ 2 നവംബർ 2 മുതൽ ഏഴശനി തുടങ്ങുകയാണ്. അപ്പോൾ ഏഴശനിനകത്ത് ഭാഗ്യവശാൽ ആദ്യത്തെ 2.5 വർഷമൊക്കെ വലിയ ദോഷം ചെയ്യത്തില്ല. 2-ാമത്തെ 2.5 വർഷം വളരെ മോശമായിരിക്കും. അതിനുശേഷമുള്ള 2.5 വർഷം റിഡ്യൂസിങ് പീരീഡ് വേണം. കാരണം ഇതിനകത്ത് ശനി നിൽക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അങ്ങനൊരു ഗുണമുണ്ട്. ശനി ഉച്ചത്തിൽ നിൽക്കുകയാണ്. അപ്പം തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഉള്ള ഒരു അവസരം കൂടെ കൈവരും. അത് ശനിയുടെ ഇതുകൊണ്ടാണ്. ശനി വാതരോഗമായിട്ട് ബന്ധപ്പെട്ടാണ്, വേദനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വേദശനി തുടങ്ങിയിട്ടിപ്പം തുടങ്ങുകയാണ്. അത് തുടങ്ങുന്നതിൻ്റെ ഒരു ആരംഭം കൂടാണ്. അതുകൂടാതെ ഇപ്പം വ്യാഴം എന്ന് പറയുന്ന വൈദ്യനാഥൻ എന്നാണ് നമ്മൾ പറയുക. ആ വ്യാഴം ഈ 19-6 മുതൽ മോശമായിട്ട് സ്ഥാനത്താണ്. അപ്പം രോഗത്തിന് വേണ്ടി നമ്മൾ മരുന്നിന് വേണ്ടിയൊക്കെ പണം ചിലവാക്കേണ്ട സമയം ഇങ്ങനെയൊക്കെയാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പം. അപ്പം അതൊരു കാരണമാണ്. ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ വളരെ തൃപ്തികരമായിരിക്കത്തില്ല. കാരണം ഇതിനകത്ത് ഇപ്പം ചന്ദ്രദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുകയാണ്. അത് അനുകൂലം തന്നെയാണ്. അപ്പോൾ ഒരു ജോലി കിട്ടും. ഏഴശനി ആയതുകൊണ്ട് ഏറ്റവും നല്ലൊരു ജോലിയൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ഒരു ജോലി കിട്ടും. ഇതിന് രത്നങ്ങൾ, ഇതിനകത്ത് ഏറ്റവും അനുകൂല രത്നം എന്ന് പറയുന്നത് വൈറ്റ് സഫയർ, വെള്ളപുഷ്യരാഗമാണ്. ആ, അത് ഭാഗ്യത്തിൻ്റെ അതിമൻ്റെ രത്നമാണ്. ഭാഗ്യത്തിൻ്റെ അതിമൻ ശുക്രൻ നിൽക്കുന്നത് ശനിയുടെ കൂടാണ്. അത് വെള്ളിയാഴ്ച ദിവസം ഒരു 3 കാരറ്റിനും 4 കാരറ്റിനും ഇടയ്ക്ക് വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS-ലേക്ക് പോകാം. ഓക്കെ. ഇന്നലെ അയച്ച SMS ആണ്. സുഖുലാലാണ് SMS അയച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 25/8/1960, 25/8/1960, 11:30 AM PM
11:30 PM 25/8/1960 11:30 PM കൊച്ചിയിലാണ് സ്റ്റാറ്റസ്. ഒപ്പം ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഇപ്പോഴെങ്ങനെയാണ് സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത മാസം 2ാം തീയതി കഴിഞ്ഞതിന് ശേഷം വീട് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. ശനിയുടെ ദോഷം 7 ശനി തീരുകയാണ്. 19/6 മുതൽ വ്യാഴം നല്ല സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതായത് ഇൻകമ്മിങ് ഹൗസ് ധനം വരുന്ന സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നവംബർ 2ാം തീയതിക്ക് ശേഷം വീട് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. നമുക്കൊരു പ്രശ്നം ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് കുമാർ. കുമാറാണ്. എന്റെ വയസ്സിന്റെ ഡീറ്റെയിൽ ഞാൻ തരാം. ശരി ശരി, പറഞ്ഞോളൂ. 1 സെപ്റ്റംബർ 1975 1ാം തീയതി രാത്രിയാണോ? രാത്രി 12:35. അപ്പൊ 2ാം തീയതി ഏർലി മോർണിംഗ്? അല്ല, 1ാം തീയതി 12:35. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. എന്താണ് അറിയാനുള്ളത്? ആളുടെ പൊതുവെയുള്ള സമയം, പിന്നെ ആളുടെ ലക്കി സ്റ്റോൺ. മൂലൻ നക്ഷത്രമാണോ? അല്ല, 1/9/1975. ഓക്കെ. 12:35 AM 12:35 മകയിരം. ഇപ്പം ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ബ്ലൂ സഫയർ ആണ്. അപ്പം ഒരു 2.5 to 3.5 carat വരെ ഇടത്തെ കയ്യിലെ നടുവിരലിൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഏറ്റവും നല്ല രത്നം എന്ന് പറയുന്നത് ശ്രീലങ്കൻ സഫയർ ആണ്, ബ്ലൂ സഫയർ, ഇന്ദ്രനീലം എന്ന് പറയുന്നത്. പൊതുവെ അനുകൂലമായ സമയമാണ് വരുന്നത്. ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് ഈ 2ാം തീയതി മാറും. പിന്നെ ബുധൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുധൻ്റെ അപഹാരം ഇന്നത്തെ ഏറ്റവും നല്ലതാണ്. ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് വരുന്നത്. ഇപ്പം അതെല്ലാം മാറുകയാണ്. ഇപ്പം കഴിഞ്ഞ 5 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ലൊരു സമയമാണ് വരുന്നത്. ചോദിച്ചോളൂ കുമാർ. അതായത് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഈ ലോ ഇത് നമ്മൾ ത്രൂ ഔട്ട് ധരിക്കേണ്ട, ജീവിതത്തിന് മുഴുവൻ ധരിക്കേണ്ട ഒരു രത്നമാണ് ഞാൻ പറയുന്നത്. അത് ഈ വേൾഡ് ഫേമസ് ജെമോളജിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്ന രാജ്യത്തെ ഇന്ന ഇന്ന രത്നങ്ങളാണ് ഏറ്റവും നല്ലതെന്ന്. ഇപ്പം യെല്ലോ സഫയർ, വൈറ്റ് സഫയർ, ബ്ലൂ സഫയർ, പിങ്ക് സഫയർ, ഇങ്ങനെ സഫയർസ് എന്നൊക്കെ പറയുന്നത് ശ്രീലങ്കയുടെയാണ് ഏറ്റവും നല്ലത്. റൂബിയാണെങ്കിൽ ബെർമീസ് റൂബിയാണ് ഏറ്റവും നല്ലത്. എമറോൾഡ് ആണെങ്കിൽ കൊളംബിയൻ എമറോൾഡാണ് ഏറ്റവും നല്ലത്. ഇറ്റാലിയൻ കോറൽ, ഗൾഫ് പേള്, ഇങ്ങനെ ഈ ഏറ്റവും നല്ലത് വേണം നമ്മൾ ധരിക്കാൻ. കാരണം ഇത് ട്രാൻസ്പെയറൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കിട്ടുന്നത് ഈ ശ്രീലങ്കയുടെയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രത്നങ്ങൾ അധികവും ഈ ഒരു ഒപ്പെക് ടൈപ്പ്, അതായത് രശ്മി കടക്കാത്ത രത്നങ്ങളാണ്. അതും ബ്ലൂ സഫയർ തന്നെയാണ്. അത് ആഭരണങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രത്നങ്ങളാണ്. അപ്പം എപ്പോഴും നമുക്ക് രശ്മി നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന രത്നങ്ങൾ വേണം ധരിക്കാൻ. അത് കൊണ്ട് മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓവറായിലെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് രത്നം ധരിക്കുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ ഏറ്റവും നല്ല രത്നങ്ങൾ ധരിക്കണമെന്നും ഏറ്റവും നല്ല രാജ്യത്ത് നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന രത്നങ്ങൾ ധരിക്കണമെന്നൊക്കെ പറയുന്നത്. ഓക്കെ. കുമാറിന് ബാബുനരേന്ദ്ര പറഞ്ഞ മറുപടി വ്യക്തമായി തോന്നുന്നു. നമ്മൾ മുമ്പ് ഇങ്ങനെ പല ജ്യോതിഷി പണ്ഡിതന്മാരെ അടുത്തും പോകുമ്പോൾ പല രീതിയിലാണ് ഉത്തരങ്ങൾ കൊടുക്കാറ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലാതെ ഉത്തരം എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ആൾക്കാർ അപ്റ്റുഡേറ്റ് അല്ല. എന്നുവെച്ചാൽ ഇതിനകത്തൊരു റിസർച്ച് നടക്കുന്നുണ്ട്.
അപ്പോൾ ആ റിസർച്ചിൻ്റെ ഈ ഒരു അസ്ട്രോളജിക്കൽ മാഗസിൻ പോലെയുള്ള ഈ റിസർച്ച് നടത്തുന്ന ആൾക്കാർ എഴുതുന്ന ലേറ്റസ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചാൽ മാത്രമേ ഒരാൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒത്തിരി അത് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാലം ദേശം ആചാരം സംസ്കാരം ഇതനുസരിച്ച് അന്നന്നത്തെ ആചാര്യന്മാർ ഇതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊള്ളണമെന്ന്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്ത ആൾക്കാർ അനുമതിയുണ്ട് ജ്യോതിഷത്തിൽ തന്നെ. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബുക്സ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അത് മാത്രമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോ മാസവും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി റിസർച്ച് നടക്കുമ്പം നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് ലഭിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാത്ത ആൾക്കാർ പഴയതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പല ആൾക്കാർക്കും അതിന് എതിർപ്പുണ്ടാകുമെങ്കിൽ പോലും ഞാനൊന്ന് സൂചിപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ ജ്യോതിഷപ്രകാരം നമ്മളെപ്പോഴും സർപ്പദോഷത്തെപ്പറ്റി പറയാറുണ്ട്. അത് കേരളത്തിനത് ബാധകമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കത് ബാധകമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഒരു ഗൾഫ് നാടുകളിൽ പോയി നിങ്ങൾക്ക് സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോന്ന് പോലും മനസ്സിലാകത്തില്ല. എൻ്റെ അടുത്ത് ലോകത്തുള്ള അനവധി രാജ്യങ്ങൾ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. ഈ സർപ്പദോഷം എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഇത് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല പോലുമില്ല. അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കും. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം കുറച്ചിട്ട്. നമസ്കാരം നമസ്കാരം, ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കും. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. ബിജു ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 2/2/1972 2/2/1972 മോർണിംഗ് 6-7 ഇടയിൽ 2/2/1972 6-7 ഇടയിൽ രാവിലെ പത്തനംതിട്ട. അറിയേണ്ടത് ബിസിനസ്സും ഫ്യൂച്ചറുമാണ്. ഇത് ഇതിനകത്ത് പൊതുവെ അനുകൂലമായ സമയം ആണ്, കാരണം വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ്. പക്ഷേ അടുത്ത മാസം തൊട്ട് കണ്ടശനി തുടങ്ങും. അപ്പോൾ ഏതായാലും ഇപ്പം നടക്കുന്ന ബിസിനസ് വലിയ പുരോഗതി ഇല്ലെങ്കിൽ അത് നടന്നു പോകും. പക്ഷേ പുതിയതായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയ ഒരു സമയമല്ല, കാരണം കണ്ടശനി ഉള്ള സമയത്ത് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ള ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നല്ല, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. റിജോ. റിജു, എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഒന്നുകൂടെ പറഞ്ഞോളൂ, തീയതി പറഞ്ഞോളൂ. 9/11/1984. സമയം പറഞ്ഞോളൂ. കാർത്തിക, ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടശനി ഇപ്പൊ ഈ നവംബർ 2 മാറണം. അത് ശനിയുടെ ദോഷം എന്നാണ് കണ്ടശനിയുടെ അർത്ഥം. നിങ്ങളെ സംബന്ധിച്ചോളം അത് ഇനിയിപ്പോൾ ഉള്ള അടുത്ത 8 ശനി മാറുകയാണ്. അത് ഒരു 25% ശനി ബാധിക്കുകയുള്ളൂ, കാരണം ജനിച്ച സമയത്ത് ശനി ഏറ്റവും നല്ല സ്ഥാനത്താണ് നിന്നത്. അതുകൂടാതെ ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഏറ്റവും നീചഗ്രഹം ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു നല്ല കാര്യങ്ങളൊക്കെ ശനി ചെയ്യുകയും ചെയ്യും. ഭാവി ഏതായാലും വളരെ ശോഭനമാണ്. ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്.
അത് ആയിരം പൂർണ്ണയും തന്നെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി രാജതുല്യം ജീവിക്കണമെന്നാണ്. അപ്പം അങ്ങനെയുള്ള യോഗമൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു നല്ല വൈറ്റ് നാച്ചുറൽ പേള് ധരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ രത്നമാണ് പേള്. അത് വെള്ളിയിൽ വലത്ത് കയ്യിൽ ചെറിയ വിരലയിൽ തിങ്കളാഴ്ച രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. ഓക്കെ, മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മളിപ്പം ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം നവംബർ 2 നമ്പർ നവംബർ മാറ്റത്തിൻ്റെ ഒരു ശനിയുടെ മാറ്റം അന്നത്തെ ദിവസമാണ്. പ്രേക്ഷകരെല്ലാവരും എപ്പോഴും നവംബറിൻ്റെ കാര്യം, അതായത് ഒരു ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് ശനിയുടെ ദോഷം മാറുകയും കോടിക്കണക്കിന് ആൾക്ക് തുടങ്ങുകയും ചെയ്യുന്ന സമയ ദിവസമാണ് 2 നവംബർ എന്ന് പറയുന്നത്. അതുപോലെ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്. നമ്മളിപ്പം രത്നങ്ങൾ ധരിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ ഇത്ര സമയത്തിന് അല്ലെങ്കിൽ ഇത്ര പറയുമ്പോൾ എല്ലാ ദിവസവും ധരിക്കണമെന്ന് സംശയമുണ്ട്? അല്ല, എല്ലാ ദിവസവും ആദ്യമായിട്ട് ധരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ആ സിസ്റ്റമൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കാറുണ്ട് ചെയ്യേണ്ടത് പറഞ്ഞു. എന്നൊരു പ്രേക്ഷകർ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. അജിത്. അജിത്ത്, എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 7/11 1969. സമയം 10:30 ആണോ? 3:31 AM പറഞ്ഞോളൂ. 3:32 AM ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. തൃശ്ശൂർ. അത്തം നക്ഷത്രമാണോ? ഇപ്പം ഇതിനകത്ത് 7 ശനി തീരുകയാണ്. ഈ 2 നവംബറിൽ 7 ശനി തീരുകയാണ്. അത് കഴിഞ്ഞാൽ പൊതുവെ വളരെ അനുകൂലമായ സമയമാണ് വരുന്നത്. വ്യാഴം 19/6 മുതൽ അനുകൂലമാണ്. അപ്പം ജീവിതത്തിൽ പുരോഗതി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത്. വ്യാഴദശ നടക്കുകയാണ്. അപ്പം അതെല്ലാം അനുകൂലമായ കാര്യം. ഗജകേസരി യോഗത്തോട് കൂടിയ വ്യാഴദശയാണ്. അപ്പോൾ ഈ നവംബറിന് ശേഷം പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴദശ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം ഇതെല്ലാം ഉണ്ടാക്കി തരുന്നതാണ്. ചോദിച്ചോളൂ. അജിത്ത്, അജിത്ത് പറയുന്നത് വ്യക്തമാവുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞോളൂ. കണ്ടശനി കാലത്ത് അങ്ങനെയാണ്. ഇതിന് അല്ല, കണ്ടശനി 7 ശനി ആയിരുന്നു കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. അത് മാറാൻ പോവാണ്. അജിത്ത് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോകാം. ഓക്കെ, ശ്രീജയാണ് SMS അയച്ചിരി. ശ്രീജ, ശ്രീജ ഡേറ്റ് ഓഫ് ബർത്ത് 10/12/1991. 10/12/1991. ഫോണിൻ UAE. സമയം 1:59 PM 1:59 PM സ്ഥലം ദുബായിലാണ് ജന്മം. അറിയേണ്ടത് ജോബിനെ കുറിച്ചും ഭാവി കല്യാണ കാര്യം കൂടിയാണ് അറിയാനുള്ളത്. SMS അയച്ചിരിക്കുന്നത് മോഹൻ നായരാണ്. ശ്രീജയ്ക്ക് വേണ്ടിയാണ് SMS അയച്ചിരിക്കുന്നത്. എന്തൊക്കെ അറിയണ്ടേ? ജോബ് ഫ്യൂച്ചർ, ഒപ്പം ഇതിനകത്ത് കണ്ടശനി തീരുകയാണ്. അടുത്ത മാസം തീരുകയാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ്. ജോബിൻ്റെ കാര്യത്തിലൊക്കെ പുരോഗതി ഉണ്ടാകും, സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും. ഈ കണ്ടശനി മാറുന്നതോടുകൂടി അനവധി കാര്യങ്ങളിൽ ഇതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അത് ഏറ്റവും അനുകൂലമാണ്. ഇതിനകത്ത് ഭാഗ്യരത്നം എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ്, മഞ്ഞപുഷ്യരാഗം. അത് ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. വ്യാഴം നിൽക്കുന്നത് കേതുവിൻ്റെയും ശത്രുഗ്രഹത്തിൻ്റെയും മധ്യത്തിലാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയാണ് യെല്ലോ സഫയർ ധരിക്കുന്നത്. ഒരു 3-4 ക്യാരറ്റ് വരെ യെല്ലോ സഫയർ വലത്തെ കയ്യിലെ ചൂണ്ടുവരലും വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കാം.
തലേദിവസം മോതിരം പാലിന് അകത്തിട്ട് ശുദ്ധീകരിക്കണം. ശ്രീജയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും. ഓക്കെ ആയിക്കോട്ടെ. ഇന്ന് പ്രേക്ഷകർ തത്സമയം മറുപടി നൽകിയതിന് വളരെയധികം നന്ദി. ഓക്കെ. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രത്യേകിച്ച് അനുകൂല രക്തം സംഖ്യ നിറം എന്നിവ അറിയാനും ഫാങ്ഷി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ മോഹനൂർ ജംസിൽ നിന്നും അനുകൂല അനുയോജ്യ രക്തം അതുപോലെ ഫാങ്ഷി സംബന്ധിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ എൻ ടി വി പ്രേക്ഷകർക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം.